എൻ്റെ പേര് ജോസ്മി. ഞാൻ എലിക്കുളത്തുനിന്ന് വരുന്നു. 20 വർഷമായിട്ട് എനിക്ക് ബ്രഷ് വെച്ച് പല്ല് തേക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഞാൻ പൽപ്പൊടി വെച്ചായിരുന്നു പല്ല് തേച്ചുകൊണ്ടിരുന്നത്, വിരൽ ഉപയോഗിച്ച്. ഇടയ്ക്കെങ്ങാനും ഞാൻ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു. ഞാൻ മാന്തരപ്പള്ളി ധ്യാനത്തിന് വന്നു. വന്നപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പൽപ്പൊടിയില്ലാതെ ബ്രഷും പേശുമായിട്ടാണ് വന്നത്. ആദ്യത്തെ ദിവസം ഞാൻ ബ്രഷ് ചെയ്തു, അപ്പോൾ എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പൽപ്പൊടി എടുത്തില്ല. അന്ന് രണ്ടാം ദിവസത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മോണെ കൂടെ ബ്ലഡ് വരുന്ന ആളെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്രഷ് ചെയ്തു, എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല. 20 വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഈ ബുദ്ധിമുട്ട് കർത്താവും പരിശുദ്ധ അമ്മയുടെ മധ്യശക്തിയാൽ എടുത്തു മാറ്റി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സാലി, ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു. എനിക്കൊരു 20 വർഷത്തോളമായിട്ട് അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ ആയിട്ട് ഞാൻ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇൻഹേലറും എടുത്ത് നൈസൽ സ്പ്രേയും ഉപയോഗിച്ചാണ് നടക്കുന്നത്. എവിടെ പോയാലും അത് കൂടെ കൊണ്ടുപോകും. ഇവിടെ മാന്തരപ്പള്ളി വന്ന് ഞാൻ ധ്യാനം കൂടി. ധ്യാനം കൂടാൻ വരുമ്പോഴും ഞാൻ ഈ മരുന്നുമായിട്ടാണ് വരുന്നത്. ബാഗിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് മരുന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എൻ്റെ മനസ്സിനും ശരീരവും എല്ലാം വിടുതൽ തന്ന് ഈശോ എന്നെ സുഖപ്പെടുത്തി. എനിക്ക് സൗഖ്യം തന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ പേര് ആൻമരിയ, ഞാൻ മാന്ദ്രയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരാഴ്ച മുന്നേ തൊട്ട് രണ്ട് കാലിലും മുഴുവനായിട്ട് നീര് വന്നേക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, എന്താണെന്ന് അറിയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ധ്യാനത്തിൻ്റെ സമയത്ത്, ഞാൻ ആരാധനയുടെ സമയത്തൊക്കെ നല്ലപോലെ ഈശോയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ രണ്ട് കാലിലെ നീര് മുഴുവനായിട്ട് സുഖപ്പെട്ടു. എനിക്ക് സൗഖ്യം തന്ന എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് യേശുവെ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ആഗ്നസ്, ഞാൻ ബ്ലാഷ്നാളിൽ നിന്ന് വരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കാൽ കാലിന് മുട്ടിയാട്ട ആദ്യമായിട്ടൊന്ന് തെന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് നടന്നത്. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നടക്കുമ്പം തെന്നി പോവുമെന്ന്. അങ്ങനെ ഞാനിവിടെ ധ്യാനം കൂടാൻ മാന്തരപ്പള്ളി വന്നു. വന്ന് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു മുട്ടിയാട്ട തെന്നി പോകുന്ന ഒരാളെ പറ്റി. അപ്പം അങ്ങനെ എനിക്ക് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. തെന്നിപ്പോകുന്നതിൻ്റെ മുട്ടുകാലത്തൊക്കെ പൂർണ്ണ സൗഖ്യം നന്ദി. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് മേരി മാത്യു, UK ജോലി നേഴ്സായി ജോലി ചെയ്യുന്നു. എനിക്ക് കക്കയർച്ചി കൂട്ടുമ്പോൾ 14 വർഷമായിട്ട് ഭയങ്കര ഛർദിയും അതോടുകൂടി തളർച്ചയും കൊളാപ്സായി പോകുന്ന രീതിയിൽ വരുമായിരുന്നു. ഞാനിവിടെ വന്ന ധ്യാനം കൂടി അലർജിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. കുർബാന മധ്യേ അച്ഛൻ മെസ്സേജ് തന്നു അലർജി രോഗികളെ സുഖപ്പെടുത്തുന്നുവെന്ന്. അതിനുശേഷം കക്കായിറച്ചിയും കപ്പയും ഞാൻ ഭക്ഷണമായി കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒരു അസുഖവും ഉണ്ടായില്ല ഈ നിമിഷം വരെ. എനിക്ക് പരിപൂർണ സൗഖ്യം നൽകിയ ഈശോയ്ക്ക് 100,000 കോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ശാന്ത, ഞാൻ USA താമസിക്കുന്നു. അവധിക്ക് വന്നപ്പോൾ മാന്ദ്രയിൽ ധ്യാനം കൂടാൻ വന്നു. എനിക്ക് ഷെൽഫിഷ് അലർജിയാണ് ഉള്ളത്. അത് കഴിക്കുമ്പോൾ അല്ലാതെ ചൊറിഞ്ഞു തടിക്കും, ശ്വാസം മുട്ടും, ഛർദി ഉണ്ടാകും. ഇത് ഒരിക്കലും ഞാൻ 42 വർഷമായി ഞാനിത് കഴിച്ചിട്ട്. പക്ഷേ അച്ഛൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു തന്ന ചെമ്മീൻ ഇന്നലെ ഞാൻ നല്ലപോലെ കഴിച്ചു. എനിക്ക് യാതൊരു അസുഖവും ഉണ്ടായില്ല. ദൈവത്തിന് 1 കോടി നന്ദി. അച്ഛനെ ഇതിനായിട്ട് ഉയർത്തിയ ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ജോബിൻ തോമസ്, ഞാൻ കുറവലങ്ങാട് വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് വളരെ ചെറുപ്പം തുടങ്ങി, ഞാൻ 2-3 വയസ്സായിരുന്നപ്പോൾ തുടങ്ങി എനിക്ക് ഈ ഭക്ഷണം എന്ത് കഴിച്ചെന്നാലും, ഇറച്ചി ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, അപ്പം കഴിച്ചാലും, ബ്രെഡ് കഴിച്ചാലും, എന്ത് കഴിച്ചെന്നാലും
ഭക്ഷണം ഒരല്പം കൂടിപ്പോകോ അല്ലെങ്കിൽ നമ്മൾ വയറിച്ചിരി നിറഞ്ഞെന്ന് തോന്നിയ അപ്പോഴേ എനിക്കത് വോമിറ്റ് ചെയ്ത് മൊത്തം പുറത്തേക്ക് പോകുമായിരുന്നു. ഞാനങ്ങനെ അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. പിന്നെ അതിന് ചെറിയ ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ ഞാൻ മാന്തരപ്പള്ളിയിൽ ധ്യാനത്തിന് വന്ന്, എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ സൗഖ്യം കൊടുക്കുന്നുണ്ടെന്നോ അങ്ങനെ യാതൊരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ പപ്പ ഇവിടെ ധ്യാനം കൂടിയാണ്. അതിനുശേഷം ഇവിടെ വന്ന ധ്യാനം ഞാൻ രണ്ടാമതും വന്ന് കൂടുന്നതാണ്. അപ്പം അച്ഛനിങ്ങനെ വയറ്റിലെന്തെങ്കിലും പ്രശ്നം, വോമിറ്റിംഗ് ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ വയറ് നിറച്ച് ഞാനിവിടെ ധ്യാനത്തിന് പങ്കെടുത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതുപോലെ എനിക്ക് ഒരു 10-15 വർഷമായിട്ട് മൂക്കിൽ നിന്ന് കാലാവസ്ഥ മാറിയാലോ അല്ലെങ്കിൽ ചെറിയ പൊടിശല്യം ഉണ്ടായിരുന്നു. അന്നേരപ്പോൾ എനിക്ക് വളരെ ഇതായിട്ട് മൂക്ക് അടഞ്ഞു പോവുകയും ജലദോഷം പോലെ മൂക്കിൽ നിന്ന് ഒഴുകി വരികയും വെള്ളം പോലെ ഒഴുകി വരികയും ഒക്കെ ചെയ്ത് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായിരുന്നു ഞാൻ ധ്യാനത്തിന് വന്ന സമയത്ത്. പക്ഷേ ധ്യാനം തീരുന്നതിൻ്റെ തലേദിവസം നല്ല മഴയായിരുന്നു. അപ്പം അന്തരീക്ഷം പെട്ടെന്ന് കൂളായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരപ്പോഴേ മൂക്കിൽ നിന്ന് വെള്ളം പോലെ പൈപ്പ് തുറക്കുന്ന പോലെ ഇറ്റിറ്റായിട്ട് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരണ്ടേ. പക്ഷേ അച്ഛനാ ഇങ്ങനെ അലർജിക്ക് പ്രശ്നമുള്ളവർ ആൾക്കാരെ വെച്ച് പ്രാർത്ഥിച്ചപ്പം ഞാൻ പ്രത്യേകം ബ്ലെസ്സിങ് മേടിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ കാലാവസ്ഥ മാറിയെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല. എൻ്റെ അസ്വസ്ഥതകൾ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. യേശുവിന് നന്ദി, സ്തുതി, 1000 സ്തോത്രം. എൻ്റെ പേര് അമല തോമസ്. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ബീഫിൻ്റെ അലർജി ആയിരുന്നു. അപ്പോൾ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ വയറിനാകെ അസ്വസ്ഥത ഉണ്ടാവുകയും അതിനുശേഷം ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും. പ്രത്യേകിച്ച് എൻ്റെ ചെവിയുടെ ഉൾഭാഗം തൊട്ട് കാല് വരെ ചൊറിഞ്ഞു തടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അമ്മയാണെങ്കിൽ കലാമി ലോഷനൊക്കെ തൂത്തു തരികയും മരുന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് പുലുവഴിപ്പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗവും അലർജി മാറാൻ ഫുഡ് അലർജി മാറാനായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് ഇടവരികയും 14 വർഷത്തോളമായി എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഫുഡ് അലർജി മാറുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കപ്പയും ബീഫും ആയിരുന്നു. പേടിച്ചിട്ടാണ് ഞാനത് കഴിച്ചത്. പക്ഷേ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല. ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് എൽസമ്മ. ഞാൻ ഇളങ്കുളത്തു നിന്ന് വരുന്നു. എനിക്ക് 15 വർഷമായിട്ട് ബീഫ് അലർജി ഉണ്ടായിരുന്നു. അച്ഛൻ പരിശുദ്ധ കുർബാനയുടെ മധ്യേ മെസ്സേജ് പറഞ്ഞു ഫുഡ് അലർജി ഉള്ളവരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു എന്ന്. അതിനുശേഷം അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച ബീഫും കപ്പയും നൽകി. അത് ഞാൻ കഴിച്ചു. എനിക്ക് യാതൊരു അലർജിയും അനുഭവപ്പെട്ടില്ല. എനിക്ക് ഈ ബീഫ് കഴിച്ചാൽ ദേഹമെല്ലാം ചൊറിഞ്ഞു തടിക്കുകയും ശ്വാസം മുട്ടലുണ്ടാവുകയും അതുപോലെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക വരെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ബീഫ് കഴിച്ചതിന് ശേഷം എനിക്ക് യാതൊരുവിധ അലർജിയും ഉണ്ടായിട്ടില്ല. ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എനിക്ക് ഈ ധ്യാന സെൻറ്ററിൽ വന്നപ്പോൾ എൻ്റെ കാല് മടക്കുവാനോ മുട്ടേ നിൽക്കുവാനോ സാധിക്കില്ലായിരുന്നു. ഏന്തി വലിഞ്ഞാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ സൗഖ്യാരാധനയുടെ സമയത്ത് എനിക്ക് പൂർണ്ണ സൗഖ്യം എനിക്ക് എൻ്റെ കർത്താവ് തന്നു. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ സ്തുതി. യേശുവിനെ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് റിനി. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. 35 വർഷത്തിന് മുകളിലായി എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷേ 2 ദിവസത്തെ യാത്രയോളം എടുത്ത് ഇവിടെ വന്നിട്ട് എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ ഞാൻ ധ്യാനിച്ചു. ഈശോനെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പേര് വത്സമ്മ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഉള്ളതാണ്. നടക്കുമ്പോഴത്തേ എൻ്റെ മുട്ടിച്ചോട്ട തിങ്ങി പോകുമായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മുട്ടിച്ചോട്ടയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇപ്പം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതോടുകൂടി ദൈവം എന്നെ സുഖപ്പെടുത്തി. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്തി. എൻ്റെ പേര് ടിജോ. സ്ഥലം അങ്കമാലി.
എനിക്ക് 9 കൊല്ലം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണ്. ബൈക്ക് ലോറിയായിട്ട് കൂട്ടിയിടിച്ചു. എൻ്റെ കാലിൽ അതിൻ്റെ ഹുക്ക് കൊണ്ട് അതിൻ്റെ ചിരട്ട പൊട്ടി തകർന്നു പോയി. ചിരട്ട മുട്ടു ചിരട്ട പൊടിഞ്ഞു പോയിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നടക്കുമ്പോൾ ചട്ടുണ്ടായിരുന്നു. പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ ഇത് തെന്നിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം ഞാൻ ഇവിടെ ധ്യാനം കൂടി. എൻ്റെ കാലിന് സൗഖ്യം കിട്ടി. ധ്യാനം കൂടി എൻ്റെ കാലിൻ്റെ ചട്ടും മാറി, മുട്ടിൻ്റെ തെന്നിപ്പോകുന്ന ഇതും മാറി, നല്ല സൗഖ്യം കിട്ടി. എനിക്കിപ്പോൾ നോർമലായി, സാധാരണ മറ്റ് നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് മനോജ് ജേക്കബ്. ഞാൻ കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പോൾ എൻ്റെ കൈ, മുകളിൽ പിടിച്ച കൈ തിരിഞ്ഞ് ബോഡി കണ്ണമാനം ടേൺ ചെയ്തു പോയി. ആ എൻ്റെ ഈ കൈയുടെ ഷോൾഡറിന് അന്ന് തൊട്ട് ഭയങ്കര വേദനയും കൈ പൊക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. എൻ്റെ കൈ പൊക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മരിയൻ ധ്യാനം കൂടിയതിന് ശേഷം അച്ഛൻ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ വേദന പൂർണ്ണമായും മാറുകയും ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എൻ്റെ കൈ പൊക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പോൾ എനിക്ക് ഒട്ടും കൈ ഉയർത്താൻ ഒട്ടും വേദനയില്ല. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ മുൻകുന്നത്തു നിന്ന് വരുന്നു. ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് മരിയധ്യാനത്തിൽ പങ്കെടുത്തു. എനിക്ക് 60 വയസ്സുണ്ട്. ഇപ്പം എനിക്ക് ചെറുപ്പം തൊട്ട് ഈ 60 വയസ്സ് പ്രായമായാലും വരെയും ഞാൻ വലിയ മത്സ്യങ്ങളും ബീഫോ മട്ടനോ ചിക്കനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷിക്കാത്തത്. പക്ഷേ ഈ 3-ാമത്തെ ദിവസം ഇവിടെ രാവിലെ കപ്പയും മട്ടൻ കറിയായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഈ മട്ടൻ കറിയാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മട്ടൻ കറിയാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കത് കഴിച്ച പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ യാതൊരുവിധ അസ്വസ്ഥതയും തോന്നിയിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഈ മരിയധ്യാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി എനിക്ക് മത്സ്യവും മാംസവും കഴിക്കാൻ കൃപ തന്ന യേശുവിന് ഞാൻ നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. അമ്മയ്ക്കും നന്ദി. എൻ്റെ പേര് രേഷ്മ. ഞാൻ മാന്ത്രയിൽ നിന്ന് വരുന്നു. എനിക്ക് 8 വർഷമായിട്ട് ബീഫിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ബീഫ് കഴിച്ച ശരീരം മൊത്തം ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ മാന്ത്രപ്പള്ളിയിൽ ഒരു ധ്യാനത്തിന് വന്നു. അവിടെ വെച്ച് അച്ഛൻ എനിക്ക് ബീഫും കപ്പയും തന്നു. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ എന്നെ ദൈവം പരിപൂർണമായി സുഖപ്പെടുത്തി. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ബിനു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ബീഫ് അലർജി ആയിരുന്നു. ബീഫ് കഴിച്ചാൽ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബീഫ് കഴിക്കാറില്ലായിരുന്നു. ഇവിടെ മാന്ത്രപ്പള്ളിയിൽ വന്ന് ഞാൻ മരിയധ്യാനത്തിൽ പങ്കെടുക്കും. അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് ബീഫും കപ്പയും തന്നു. പിന്നീട് എനിക്ക് അലർജി ഒന്നും ഉണ്ടായിട്ടില്ല. ഈശോ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി. അനേകം വർഷങ്ങളായിട്ടുള്ള ബീഫ് അലർജി മാറ്റി തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ ചായയോ കാപ്പിയോ കുടിച്ചിട്ട് 15 വർഷമായി. ചായയോ കാപ്പിയോ കുടിച്ചാൽ വയറ്റിൽ അസിഡിറ്റി ഫോം ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ എനിക്കത്ര സുഖം തോന്നിയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ച് ചായ എനിക്ക് തന്നു. അതിനുശേഷം ഞാൻ കുടിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദൈവമേ നന്ദി. എനിക്ക് സൗഖ്യം നൽകി ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ത്രം. എൻ്റെ പേര് അനു ജേക്കബ്. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് മധുരം ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. എന്ത് മധുരം കഴിച്ചാലും ഉടനെ എനിക്ക് തലവേദന വരും. പിന്നെ എൻ്റെ ദേഹത്തെല്ലാം ചൊറിഞ്ഞ് തടിച്ച് ചുമക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഡോക്ടറുടെയൊക്കെ എടുത്തു പോയി. 3 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ ഈ ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അലർജിയുടെ അലർജി ഉള്ളവരെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് നിന്നു.
എനിക്ക് എന്നെ അച്ഛൻ സുഖപ്പെടുത്തി. ഞാൻ എനിക്ക് അച്ഛൻ ചായ ബ്രെഡ് ഇതെല്ലാം തന്നു, മധുരമുള്ള റൊട്ടിയും തന്നു. ഞാനത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഒന്നും ഉണ്ടായില്ല. ദൈവം എനിക്ക് സൗഖ്യം തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ടിങ്കിൾ. ഞാൻ മാന്തറയിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് നെഞ്ചിനും പുറത്തും കൈക്കും ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ വേദന സഹിച്ചിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ മാന്തറപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടുന്നത്. മരിയൻ ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായി വേദന മാറി, പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന, എൻ്റെ നെഞ്ചിൻ്റെയും പുറത്തിൻ്റെയും കൈയുടെയും വേദന മാറ്റിത്തന്ന ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു ദ്വിതീയ പന്തക്കുസ സഭയിൽ ഉണ്ടാകും എന്ന മരിയൻ സന്ദേശത്തിൻ്റെ അടയാളങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് മരിയൻ ധ്യാനത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നത്. പരിശുദ്ധയമ്മയുടെ സന്ദേശം, പ്രത്യേകിച്ച് കഞ്ചിക്കോട് പരിശുദ്ധയമ്മ നൽകിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ഉണർവോടെ മാലാഹമാരോട് ചേർന്ന് പ്രാർത്ഥിക്കൂ മക്കളെ. ദ്വിതീയ പന്തക്കുസ എത്രയും വേഗം ആഗതം ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി വിശുദ്ധമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവിൻ. കഞ്ചിക്കോട് 2002 മാർച്ച് 25 പരിശുദ്ധയമ്മ നൽകിയ സന്ദേശമാണിത്. വീണ്ടും അമ്മ പറഞ്ഞു, നിത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശം നൽകുന്ന വചനമാകുന്ന കവാടം നിങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയം വഴി നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയുക, ദ്വിതീയ പന്തക്കുസ്തായ്ക്കായി ഒരുങ്ങുക. ഒരു ദ്വിതീയ പന്തക്കുസ്തായ്ക്കായി ഒരുങ്ങുക. 2001 ആഗസ്റ്റ് 15 മാതാവ് നൽകിയ ആഹ്വാനമാണിത്. അമ്മ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്.